ഡൊണാൾഡ് ട്രംപിനെ അട്ടിമറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജോ ബൈഡനുമായി വിജയാഹ്ലാദം പങ്കുവെക്കുകയാണ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസൺ നിങ്ങൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നു നമ്മളിതാ ജയിച്ചു ജോ എന്ന ഫോണിലൂടെ സംസാരിക്കുന്ന കമല ഹാരിസന്റെ വീഡിയോ ഇതിനകം തന്നെ വൈറലാവുകയാണ് ഈ വീഡിയോ നമുക്കിവിടെ തന്നെ കാണാം ട്രംപിനെ അട്ടിമറിച്ച സന്തോഷം കമല ഹാരിസ് മറച്ചു മറച്ചുവയ്ക്കാതെയുള്ള പ്രതികരണത്തോട് നിരവധി പേരാണ് അനുഭാവപൂർവ്വം പ്രതികരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ഇലക്ട്രൽ വോട്ടുമായിട്ടാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിക്കുന്നത് ഇരുന്നൂറ്റി പതിനാല് ഇലക്ട്രൽ വോട്ടുകൾ മാത്രമാണ് ഡൊണാൾഡ് ട്രംപിനെ നേടാനായത് പെൻസിൽവേനിയയിലെ വോട്ടുകളാണ് ബൈഡന്റെ വിജയം ഉറപ്പിച്ചത് വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണെങ്കിലും അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് ഇലക്ട്രൽ വോട്ടുകളിലെ കേവല ഭൂരിപക്ഷം ബൈഡൻ നേടിയതായാണ് നമുക്ക് ലഭിച്ച വിവരങ്ങൾ അതായത് ബൈഡൻ തന്നെ ഇനി അമേരിക്ക ഭരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇരുന്നൂറ്റി എഴുപത് ഇലക്ട്രൽ വോട്ടുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് പുതുചരിത്രം കുറിച്ച് കമല ഹാരിസ് വനിതാ വൈസ് പ്രസിഡന്റ് ആകും അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റായി കമല ഹാരിസ് യു എസ് വൈസ് പ്രസിഡന്റ് പദവിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജയും വൈസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ കറുത്തവർഗക്കാരിയും കമലയാണ് ഇരുന്നൂറ്റി പതിനാല് ഇലക്ട്രൽ വോട്ടുകൾ മാത്രം നേടിയ ഡൊണാൾഡ് ട്രംപിന്റെ ഭാവി എന്തെന്നാണ് ലോകം മൊത്തം ഉറ്റുനോക്കാൻ പോകുന്ന ഒരു പ്രധാന കാര്യമെന്നത് ഇനി ബൈഡന്റെ ഊഴമാണ് ട്രംപിന് വരാനിരിക്കുന്നത് വലിയ തലവേദനകളാകും നിരവധി ക്രിമിനൽ അന്വേഷണങ്ങൾക്ക് വഴിയൊരുക്കുമോ എന്നതാണ് ഈ സ്ഥാനനഷ്ടം കൊണ്ട് നാം അറിയേണ്ടത് ഡൊണാൾഡ് ട്രംപ് എന്ന മുൻ പ്രസിഡന്റിന് ഇനി കാരാഗ്രഹവാസത്തിനും സാധ്യതകളേറുന്നു ജോ ബൈഡൻ ട്രംപിനെ തോൽപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആയതോടെ ട്രംപിനി തലയിലെടുത്തു വയ്ക്കേണ്ടി വരുന്നത് വലിയ തലവേദനകളാകും അത് വൈറ്റ് ഹൌസിലെ വെസ്റ്റ് വിംഗ് എത്രയും പെട്ടെന്ന് ബൈഡനും സംഘത്തിനും ഒഴിഞ്ഞുകൊടുക്കുക എന്നതിൽ ഒതുങ്ങില്ല എന്നുമാത്രം ഒന്നിനു പിന്നാലെ ഒന്നൊന്നായി നിരവധി ക്രിമിനൽ അന്വേഷണങ്ങൾക്ക് ഈ സ്ഥാനനഷ്ടം വഴിയൊരുക്കും ഏറ്റവും ഗുരുതരമായത് മാൻഹാർട്ടൺ ഡിസ്ട്രിക്ട് അറ്റോണി ട്രംപ് ഓർഗനൈസേഷനെതിരെ പ്രഖ്യാപിച്ചിട്ടുള്ള ക്രിമിനൽ അന്വേഷണമാണ് അനവധി ആരോപണങ്ങൾ അറ്റോണിയുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും ബാങ്ക് തട്ടിപ്പ് ഇൻഷുറൻസ് തട്ടിപ്പ് ക്രിമിനൽ ടാക്സ് തട്ടിപ്പ് വ്യാജ ബിസിനസ് രേഖകളുടെ നിർമ്മാണം തുടങ്ങി നിരവധി ആക്ഷേപങ്ങളുണ്ട് ട്രംപിനും സംഘത്തിനുമെതിരായി ട്രംപിന്റെ അക്കൗണ്ടിംഗ് സ്ഥാപനം കഴിഞ്ഞ എട്ടു വർഷമായി നടത്തുന്ന സകല ഇടപാടുകളും ആദായ നികുതി റിട്ടേണുകളും ഒക്കെ ഇതോടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ട്രംപ് സെർവൻസ് സ്ട്രിംഗ് ട്രംപ് നാഷണൽ ഗോൾഫ് ക്ലബ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ നികുതി ഇളവുകളും അന്വേഷിക്കപ്പെടും ഇത്രയും കാലം ട്രംപ് പ്രസിഡന്റ് പദവിയിൽ ഇരുന്നു എന്നതുകൊണ്ട് മാത്രം അന്വേഷണം നടത്തപ്പെടാതെ പോയിരുന്ന പല കേസുകളിലും ഇനി ബൈഡൻ പാളയത്തിന്റെ കൂടി ഉത്സാഹത്തിൽ ത്വരിതഗതിയിൽ അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ അന്വേഷണങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഡൊണാൾഡ് ട്രംപിന് സാധിക്കുമോ എന്നതാണ് നാം ഇനി കണ്ടറിയേണ്ടത് ഡൊണാൾഡ് ട്രംപ് എന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റിന് കാരാഗ്രഹവാസം പോലും അനുഭവിക്കേണ്ടി വരുമോ എന്നൊക്കെ നാം കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്